ഈ പാട്ടൊക്കെ പാടിയപ്പോ ചേച്ചി ഒന്നും കൂടി ആ പഴയ കാലത്തേക്ക് പോയില്ലേ? ചേച്ചി സ്കൂളിൽ വെച്ച് പാടി പാട്ടാണ്. അതെ അതെ, സ്കൂളിൽ വെച്ച് പാടിയ പാട്ടാണ് ഇതൊക്കെ, അന്ന് പഠിച്ചോണ്ടിരുന്ന കാലത്ത്. അതെ അതെ അതെ. പിന്നെ ചേച്ചി നമുക്ക് വേറൊരു വിശേഷം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഹാസ്യം എന്ന് പറയുന്നതിന്റെ മേഖലകൾ ഒരുപാടാണല്ലോ. അതായത് ഹാസ്യ താരങ്ങൾ അത് കൂടാണ്ട് മിമിക്രി, അതുപോലെ ഹാസ്യം പാരഡി ഗാനങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ചേച്ചി ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇതെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് പ്രസന്റ് ചെയ്യാൻ. ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഉണ്ട്. അതെ അതെ, ഒരുപാട് പേരുണ്ട്. അന്നേ ഈ ഭാസ്യേട്ടും പറയും ഇതുപോലെ, നമ്മള് ഈ അഭിനയിക്കുന്ന കോമഡി മറ്റുള്ളവരെ നമ്മൾ ചിരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, പ്രത്യേകിച്ച് മലയാളികൾ ഒട്ടും ചിരിക്കത്തില്ല. അതെ, മസിൽ പിടിച്ചിരിക്കും അല്ലേ. അപ്പൊ ഇപ്പൊ ഒരുപാട് ഇപ്പൊ സുരാജുണ്ട്, പിന്നെ നമ്മുടെ എന്താണ് സലീം കുമാർ, ഒരുപാട് ആർട്ടിസ്റ്റുകളും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, സലീം കുമാർ ആയാലും ബാസിയേട്ടനായാലും പിന്നെ സുരാജൊക്കെ ആയാലും ഒരുപാട് കോമഡികൾ അഭിനയിച്ചിട്ട് അവർക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. അപ്പൊ ആ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയപ്പോ അവരൊരു തെളിയിച്ചു ഏറ്റവും നല്ല നടനുള്ള അവാർഡൊക്കെ വാങ്ങിച്ചു അവര് അല്ലേ. അപ്പൊ ഒരു കോമഡി നടൻ ഏത് വേഷം ചെയ്യാനും പറ്റും. അതെ, കാരണം അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അവർ അഭിനയിച്ച് പല വേരിയേഷനിലും മുഖവും ബോഡിയും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു സീരിയസ് ക്യാരക്ടേഴ്സും അവരുടെ കയ്യില് ഭദ്രമാകും. നമ്മള് ചിരിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കും. അതെ അതെ അതെ. ഭാസ്തി സാറും ശ്രീലത ചേച്ചിയും തമ്മിലൊരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അതായത് ഈ കോമഡി ജോണറിൽ വരുമ്പോ അതേപോലെ വേറെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു പേര്, ഹ്യൂമർ ഇത് നോക്കുമ്പോ ആരെയായിരിക്കും മനസ്സിൽ വരിക? കൽപ്പന ചേച്ചി, ജഗതി ശ്രീകുമാർ സാർ. ഞാൻ ജഗതിയുടെ ഒരു അഞ്ചാറ് സിനിമ ചെയ്തിട്ടുണ്ട് ആദ്യം. ഇപ്പൊ ചേച്ചി പുതിയതായിട്ട് ഒരു സിനിമ ചേച്ചിയുടേതായിട്ട് റിലീസായി അല്ലേ, നിഴല്. ഞാൻ അതില് പിന്നെ ചാക്കോച്ചന്റെ അമ്മയായിട്ട് രണ്ടു മൂന്ന് സീനേ ഉള്ളൂ. എന്നാലും നയൻതാരയുടെ കൂടെ, ചാക്കോച്ചന്റെ കൂടെ. ചാക്കോച്ചന്റെ കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ചേച്ചിയുടെ പുതിയ വേറെ എന്തെങ്കിലും പ്രോജക്ടുകൾ ഉണ്ടോ? സിനിമയോ? സിനിമയിൽ ഇപ്പൊ അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയും എല്ലാത്തിനും അടിച്ചു പുറത്താണ്. അച്ഛനും അമ്മയും വേണ്ട എന്നുള്ള രീതിയിലാണ് എല്ലാവരും. അതെ, എവിടുന്ന ഒരു നാല് ആൺപിള്ളേരും ഇങ്ങോട്ട് വരും, പെൺപിള്ളേരും കൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു വെച്ച് വടം കഴിഞ്ഞ് പോയി തിരിച്ചു പോയി. അതെ, അപ്പൊ നമുക്ക് സീരിയലിന്റെ വിശേഷങ്ങൾ പോവാം. സീരിയലുകൾ എങ്ങനെയാണ്? അച്ഛനും അമ്മയും അമ്മായും പേരമ്മ മുത്തശ്ശൻ എല്ലാവരുമായിട്ട് ഒരു, പിന്നെ ഇപ്പൊ സീരിയലിലാണ് നമ്മള് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത് സീരിയലില്. അതെ, അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഒക്കെ ഒരു ഒരുപാട് അഭിനയിക്കാൻ സാഹചര്യം കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതെ അതെ. പിന്നെ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന ഒരു മുത്തശ്ശിയായിട്ടും അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്ന കാരണം എനിക്ക് ഈ അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ വിളക്കുകൊളുത്തൽ അങ്ങനെ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ കച്ചേരിക്ക് പോകുന്നുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോഴും കച്ചേരികൾ നടത്തുന്നുണ്ടല്ലേ? രണ്ടു മൂന്ന് മണിക്കൂർ. ഞാൻ 23 വർഷം പാടാതിരുന്നു, കംപ്ലീറ്റ് ആയുർവേദവും ഇതൊക്കെ ആയിട്ട് പോയി 23 വർഷം പാടാതിരുന്നിട്ട് വീട് ഞാൻ രണ്ടാമത് തുടങ്ങുന്ന എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം. അപ്പൊ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം. പിന്നെ അത് ഞാൻ എന്റെ ഒരു വഴി കൊണ്ടുവരാൻ 1.5 വർഷം എടുത്തു. അങ്ങനെയാണ് ഇപ്പൊ കച്ചേരി. അപ്പൊ ഇപ്പൊ പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. ഗുഡ് ഗേൾ ആണ് ആ കാര്യത്തില്. ചേച്ചിയുടെ പിറന്നാൾ ആഘോഷം, അതായത് ഷഷ്ടി പൂർത്തി ആഘോഷിച്ചത് നമ്മുടെ ഗാന്ധി ഭവനിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വെന്യൂ തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ മനസ്സിൽ? ഗാന്ധി ഭവനിൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിയുടെ പിറന്നാളും അവിടെ വെച്ച് ഒരുപാട് അമ്മമാരെ അവിടെ കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് അത് മതി. അതെ, ഒരു നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു ഓർമ്മ. മക്കളൊക്കെ എങ്ങനെയാണ്, അവരൊക്കെ നാട്ടിലുണ്ടോ? ട്രിവാൻഡ്രത്തോണ്ടോ? ഒരു മോന്, ഒരു മോള്. മോന് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. മരുമോൾ ഇപ്പം ഒരു 2 വർഷമല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അവള് ഡോക്ടറാണ്. എനിക്കൊരു മോളുണ്ട്. മോളിപ്പം പിന്നെ BA ലിറ്ററേച്ചർ കഴിഞ്ഞു. ജോലി ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. അപ്പൊ വീട്ടില് നിങ്ങള് എല്ലാവരും ഒരു വീട്ടിലാണോ? എല്ലാവരും ഒരു വീട്ടിലാണ്. കച്ചേരിക്കൊക്കെ പോകുമ്പോ അവരൊക്കെ വരാറുണ്ടോ? അങ്ങനെ ഒരു ചിലപ്പം വരും. അവർക്ക് ഇഷ്ടമാണല്ലോ ചേച്ചി അഭിനയിക്കാൻ പോകുന്നതും പാടാൻ പോകുന്നതും ഒക്കെ ഇഷ്ടമാണ്. അതെ അതെ, കുഞ്ഞിലെ മുതൽ അവർ കാണുന്നോണ്ട് അതൊരു എന്ത് എന്ത് വന്നാലും കൈകാര്യം ചെയ്യുമെന്ന് അറിയാം. അതെ അതെ, പേടി വേണ്ട. അമ്മയെ വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വന്നോളും. വേണമെങ്കിൽ അതെ അതെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങള്, ഫിസിക്കലി നല്ല പോസിറ്റിവിറ്റി കിട്ടുന്ന കാര്യങ്ങളുണ്ട് ആരോഗ്യത്തിനെ കുറിച്ച്. ഞാൻ എങ്ങനെ മാസം 2-3 പ്രാവശ്യം എണ്ണ തേച്ച് കുളിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതാ പറഞ്ഞ ഈ വണ്ടിക്ക് ഓയിലിടുന്ന പോലെ പൈസ ഇല്ലേ മനുഷ്യര്.
പത്തെഴുപത് വയസ്സായതുണ്ട്. അതെ, പക്ഷെ അത് നമ്മൾ പറയുമ്പോ മാത്രമേ ഉള്ളൂ. ചേച്ചി ഇപ്പൊ ഇതാ കണ്ടില്ലേ, ഒരു എപ്പിസോഡിൽ ഡാൻസ് ചെയ്തു, ഇപ്പൊ പാട്ടുകൾ പാടുന്നു, എന്റെ കൂടെ ഗെയിം കളിക്കുന്നു. അതാണല്ലോ നമുക്ക് ആവശ്യം, വയസ്സ് അവിടെ കിടക്കട്ടെ. അതെ, അങ്ങനെയല്ല, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടാൽ നമ്മൾ അതിൽ യോജിച്ചു പോണം. അതെ. അപ്പൊ ചേച്ചിക്ക് ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അന്നത്തെ തലമുറയുടെ കൂടെ ഞാൻ അഭിനയിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ സ്വാസിയുടെ കൂടെ പുതിയൊരു ന്യൂ ജനറേഷന്റെ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ വരാൻ ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിരുന്നു. അപ്പൊ അത് തന്നെ. അതെ, അപ്പൊ അതൊരു നമ്മൾ നേരത്തെ ഒരുപാട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, രണ്ട് കാലഘട്ടത്തിന്റെ ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു കലാകാരി നമുക്ക് കിട്ടുമ്പോൾ ഒത്തിരി നല്ല വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് സന്തോഷം ചേച്ചിയെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.